ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചെടികളുടെയൊക്കെ തൈകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ചെടികളുണ്ട്. അതാ ഇവിടെ കാണുന്ന റോസുകൾ, അതേപോലെ തന്നെ നമ്മുടെ ഇംബേഷ്യസുകൾ ഒക്കെ, അത് നമ്മുടെ ക്ലൈംബിംഗ് റോസാണ്. അതാ ഈ പൂത്ത് നിൽക്കുന്നത് കണ്ടോ, ഇതൊക്കെ നമ്മൾ തൈകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ തൈകളാക്കി എടുക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതുപോലെ തന്നെ ഇവിടെയുള്ള ഏതൊക്കെ ചെടികളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തൈകൾ എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ. അപ്പോൾ ഇത് ഈ വീഡിയോ ഒക്കെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ ഇതിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരും അതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെടികൾ പുതിയ പുതിയ തൈകളൊക്കെ ആക്കി ചെറിയ രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ജെറേനിയം പ്ലാന്റാണ് കേട്ടോ. കട്ടിങ്സ് വെച്ചിട്ട് കിളിപ്പിക്കുന്ന ജെറേനിയം പ്ലാന്റുകളാണ് ഇതൊക്കെ കണ്ടോ. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ചെടികളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇഷ്ടമുള്ള ചെടികൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കാണുന്ന നോക്കാം, നമ്മുടെ എന്താണെന്നറിയാമല്ലോ, അഗ്ലോണിമകളാണ്. അഗ്ലോണിമകളുടെ തൈകൾ നമ്മൾ ഒരുപാട് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതെങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ നമുക്ക് തൈകൾ എടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ ചെറിയ തൈകളായിട്ട് നമുക്ക് കിട്ടും. അപ്പം അത് നമ്മൾ പുതിയ പോട്ടിംഗ് മിശ്രിതമൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ തൈകൾ ആക്കിയെടുക്കുന്നത്. അതിനുശേഷം നമ്മളത് ചട്ടിയിലിട്ട് മാറ്റി വയ്ക്കും. അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇതല്ലാതെ തന്നെ അഗ്ലോണിമകളുടെ കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് അഗ്ലോണിമകൾ കിളിർപ്പിക്കുന്നത്. അഗ്ലോണിമ നിങ്ങൾക്കറിയാമല്ലോ, നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതൊക്കെ പുറത്തുനിന്നൊക്കെ വരുന്ന വെറൈറ്റി പ്ലാന്റുകളാണ്. ഇതിൻ്റെയൊക്കെ ഒരുപാട് തൈകൾ ഇപ്പം നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് കണ്ടോ. ഇതിൻ്റെ ചുവട്ടിൽ നിന്നുണ്ടാകുന്ന ഈ തൈകൾ തന്നെ നമുക്ക് എടുത്ത് ഒരു പുതിയ പോട്ടിംഗ് മിക്സ് ഒക്കെ ഉണ്ടാക്കി ചട്ടിയിലോട്ട് മാറ്റി വെക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതല്ലാതെ മറ്റൊരു തരത്തിലുള്ള അഗ്ലോണിമയുണ്ട്. അതിൻ്റെ തൈകൾ നമ്മൾ കട്ടിങ്സ് വെച്ചിട്ട് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ പുതിയ പുതിയ തൈകളാക്കി എടുക്കുന്നുണ്ട്. അപ്പം അഗ്ലോണിമകളൊക്കെ തൈകൾ ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ചെടിക്ക് നല്ല വിലയുള്ള ചെടികളാണ്. നിങ്ങളിത് വളർത്തുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം, 350 അങ്ങനെ 300-400 ആ ഒരു റേറ്റിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് നമുക്കുണ്ടെങ്കിൽ നമുക്കും ഇതേപോലെ തന്നെ പുതിയ ചെടികൾ ഉണ്ടാക്കിയിട്ട് ഇത് നമുക്ക് പല രീതിയിൽ സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അഗ്ലോണിമകൾ 10-ഉം 15-ഉം വെറൈറ്റികൾ വളർത്തുന്ന കൂട്ടുകാരുണ്ട്. അവരൊക്കെ ഇതിൻ്റെ തൈകളൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാനായിട്ട് അതിൽ നിന്ന് സാധിക്കുന്നതാണ്. വെറുതെ ചെടി അലങ്കാരത്തിന് മാത്രമായിട്ടല്ലാതെ നമുക്ക് ചെറിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനും ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക. അഗ്ലോണിമകൾ ഇൻഡോർ ആയിട്ടാണ് കൂടുതലും വളർത്തുന്നത് കേട്ടോ. അധികം വെയിലത്ത് വെച്ച് വളർത്തുന്ന ഒരു പ്ലാന്റ് അല്ല ഇത്. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് കൂട്ടുകാർക്ക് ഇതിൻ്റെ തൈകൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കുള്ളൊരു പ്ലാന്റ് ആണല്ലോ ചൈനീസ് ബോൾസ്. ഇത് ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. കട്ടിങ്സ് ആണ് കൂടുതലും പേര് വാങ്ങിക്കുന്നത്. ഇത് നമ്മൾ തൈകൾ ഇവിടെ കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ കട്ടിങ്സ് ആണ് വാങ്ങിക്കുന്നത്. ഇതിൻ്റെ കട്ടിങ്സ് കിളിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ. പിന്നെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന എപ്പീസിയ. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി എപ്പീസിയകളുണ്ട്. ഇപ്പോൾ ഇത് ഒരുപാട് തൈകൾ നമ്മൾ ഇതിൻ്റെ മറ്റുള്ള കളറുകളൊക്കെ അയച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എപ്പീസിയായും നമുക്ക് നല്ല ആയിട്ട് എളുപ്പം കിളിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് മതി പെട്ടെന്ന് തന്നെ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടോ. പല കളറുകളിലുള്ള എപ്പീസികളാണ് നമുക്കുള്ളത്. ഒരുപാട് കളറുകളുണ്ട് ഇതിൻ്റെ എല്ലാം, ഒരുപാട് തൈകളുണ്ട്. അപ്പോൾ ഈ ചെടിയൊക്കെ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ ഇതിൻ്റെ തൈ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതാ ഇതേപോലെ ഇങ്ങനെ താഴേക്ക് കണ്ടോ, ഇത് ചെറിയ കട്ടിങ്സ് മതി. ഇതിൻ്റെ വളരെ ചെറിയൊരു കട്ടിങ്സാണ് എടുത്ത് നമുക്ക് സാധാരണ നമ്മുടെ മണലിലാണിത് നമ്മൾ കുത്തി വെക്കുന്നത്. പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു ചെറിയാണ് കേട്ടോ. അതാ ഇവിടുന്നാണ് ഇതിൻ്റെ വേര് പിടിക്കുന്നത്. അപ്പോൾ എളുപ്പം വേര് പിടിപ്പിക്കാൻ പറ്റിയൊരു ചെറിയാണ്. പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ചെറിയ തൈകൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ അടർത്തിയെടുത്ത് പോട്ടി മിക്സിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പുതിയ തൈകൾ ഉണ്ടാകും. അങ്ങനെ ഇതിൻ്റെ പല കളറുകളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നല്ല മെറൂൺ കളറൊക്കെ ഉണ്ട്, പിന്നെ വയലറ്റ് കളറുണ്ട്. നമ്മളിപ്പോൾ വയലറ്റ് കളറൊക്കെ ഇത് ഒത്തിരി കൂട്ടുകാർക്ക് അയച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നും ഒരുപാട് കൂട്ടുകാർക്ക് അയക്കാനുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര മഴ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ അയക്ക മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം
ഇതാ മറ്റൊരു കളർ കണ്ടോ. അങ്ങനെ ഒരുപാട് കളറുകളുള്ള എപ്പിസി ഉണ്ട്. അപ്പോൾ എപ്പിസി ഒക്കെ വളർത്തുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിൽ നിന്ന്. പിന്നെ എപ്പിസി പോലെ തന്നെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ് ഇതാ ഈ കാണുന്ന നമ്മുടെ ഇതെന്താണെന്ന് അറിയാമോ, ഇതാണ് സ്ട്രോബെറി. അപ്പോൾ എപ്പിസിയുടെ തണ്ടിൽ നിന്ന് തൈകൾ വരുന്ന പോലെ തന്നെയാണ് സ്ട്രോബെറിയിൽ നിന്ന് തൈകൾ വരുന്നത്. ഈ ഇതിപ്പോൾ നമ്മൾ ഒരുപാട് തൈകൾ പുതിയതാക്കി വെച്ചിട്ട് ഉള്ള ഇതൊരു മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇപ്പോഴിതിനെ ഞാൻ തൈകളാക്കാൻ വിടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനി കായ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ നിന്ന് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കില്ല, ഇതിന് കായ്ക്കാണ് നമ്മൾ ഇനി പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിൻ്റെ കാ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം, അതായത് ഇതേപോലെ വരും, എന്നിട്ട് ഇതിൽ നിന്ന് പൂക്കൾ ഉണ്ടായിട്ടാണ് കായ്കളുണ്ട്. ചുവട്ടിലാണ് കേട്ടോ കായ്കൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ നീണ്ടു വരുന്നത് ചിലത് പൂക്കളായിട്ട് കായ്കളായിട്ട് മാറും. അപ്പം അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ തൈയാണോ അതിൻ്റെ പൂക്കളാണോ വരുന്നതാണ്. അപ്പോൾ ഇതാ ഈ വരുന്നത് പൂക്കളിനുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുതിയ തൈകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെയുള്ള ചെടികളൊക്കെ നിങ്ങളും വാങ്ങിച്ച് ചെറിയ രീതിയിൽ, ഇതൊന്നും ഒരുപാട് അധ്വാനമുള്ള സംഭവമല്ല കേട്ടോ. ഇതെങ്ങനെയാണ് കിളിപ്പിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാവരും ശ്രദ്ധിച്ച് കാണുക. ഇതിൻ്റെ തൈകൾ എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതുണ്ടോ, ഇതേപോലെയുള്ള ചെറിയ തൈകളാക്കിയിട്ട് ഇത് പെട്ടെന്നാണ് കേട്ടോ ഇതിൻ്റെ വളർച്ചയൊക്കെ. ഇതിങ്ങനെ ഇതിപ്പം ഏകദേശം ഒരാഴ്ച മാത്രമായ തൈകളാണ്. ഇങ്ങനെ പല വലിപ്പത്തിലുള്ള തൈകളാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പം ഇത് പെട്ടെന്ന് കിളിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. ഇനി ഇതെന്താണെന്ന് അറിയാം, ഇതാണ് അസേലിയ എന്ന് പറയുന്നത്. വളരെ ഭംഗിയുള്ള പൂക്കളാണ്. നമുക്കിപ്പോൾ മഴ ആയതുകൊണ്ട് അസേലിയയ്ക്ക് പൂവില്ല. ഇത് നമ്മൾ കട്ടിങ്സ് വെച്ച് കിളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചെടികളാണ് അസേലിയ. അസേലിയയെക്കുറിച്ച് അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നല്ല സൺലൈറ്റ് വേണ്ടിയ ഒരു പ്ലാന്റാണ്. പിന്നെ ഇത് നമ്മുടെ അക്കിമിനാസ് ആണ്. അക്കിമിനാസ് എങ്ങനെയാണ് കിളിർപ്പിക്കുന്നതെന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് വിത്താണ് കിളിർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലൊരു വിത്തുണ്ട്. ആ വിത്തിൽ നിന്ന് പൊട്ടി വരുന്ന തൈകളെ മാത്രമേ മുളയ്ക്കത്തുള്ളൂ. ഇതിൻ്റെ തണ്ട് വെച്ചാൽ അങ്ങനെ കിളിക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ തണ്ട് വെച്ച് പിടിച്ചിട്ടില്ല. പിടിച്ച് കാണുമായിരിക്കും ആർക്കെങ്കിലുമൊക്കെ. പക്ഷേ ഞാനിവിടെ ഇത് ഇതിൻ്റെ വിത്തിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയാണ് ഈ ചെടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അഥവാ നമ്മുടെ ഈ ചെടി ഉണങ്ങിപ്പോയാലും ഇതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ വിത്തുണ്ടാകും. ആ മണ്ണ് നമ്മൾ കളയാതിരുന്നാൽ മാത്രം മതി. അത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒത്തിരി കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അത് ഇതേപോലെ ചുവട്ടിൽ നിന്നിങ്ങനെ തൈകൾ കിളുത്ത് വരും. ഇതിന് മുമ്പുണ്ടായിരുന്ന തണ്ടല്ല, ഇതിൻ്റെ ഉണങ്ങിപ്പോയതിന് ശേഷം കിളുത്ത് വരുന്നതാണ് ഇതൊക്കെ. പിന്നെ ഇതാ ഈ കാണുന്നത് നമ്മുടെ ഡെൻഡ്രോബി ഓർക്കിഡ്സുകളാണ്. ഡെൻഡ്രോബി ഓർക്കിഡ്സ് ഒരുപാട് കളറുകൾ നമുക്കുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ ആയതുകൊണ്ട് പൂക്കളൊക്കെ ഒരുപാട് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം റിപ്പോർട്ട് ചെയ്ത് പുതിയ പുതിയ തൈകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈകളാണ്. തൈകൾ വേണ്ടിയ കൂട്ടുകാരെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്ന് നമുക്ക് ഇതിൻ്റെയും തൈകൾ അയക്കാനുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് നമ്മളിത് ഇന്നത്തെ അയക്കൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഡെൻഡ്രോബി ഓർക്കിഡിന് തൈകൾ ഉണ്ടാക്കാൻ പല രീതിയുണ്ട് കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ, ചെറിയ കിക്കീസൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. ഇത് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നുണ്ടാകുന്ന മുകുളങ്ങൾ ഇങ്ങനെ മാറ്റി അടർത്തി മാറ്റി എടുത്ത് വെച്ചിരിക്കും വെക്കുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ പൂ പിടിക്കും കേട്ടോ. ഇങ്ങനെ വെക്കുന്ന തൈകൾക്കാണ് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്നത്. മറിച്ച് നമ്മൾ കട്ടിങ്സ് വെച്ച് ചെറിയ രീതിയിൽ കിളിപ്പിച്ചുകൊണ്ട് വരുന്ന തൈകളാണെങ്കിൽ അത് വളരാനും പൂവിടാനും കുറേ താമസമാണ്. അതാണ് ഈ കാണുന്ന കിക്കീസൊക്കെ. ഇത് കണ്ടോ, ഇത് വളരെ ചെറിയ തൈയാണ്. ഇതൊന്ന് കിളിർത്ത് വരാൻ തന്നെ വളരെ സമയമെടുക്കും. ഇത് നമ്മൾ കിളിർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ മണ്ണിൽ കുത്തിവെച്ചാൽ അങ്ങനെ കിളിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഞാനിവിടെ ഇത് ചെയ്യുന്നത് ഒരു കയറിലിങ്ങനെ കെട്ടി തൂക്കി ഇടും. അത് കാണിച്ചു തരാം. അതാ ഇതേപോലെ ഇങ്ങനെ കെട്ടി മാല പോലെ ഇട്ടേക്കും. അത് അവിടെ കിടന്ന് ഒരു മാസം കൊണ്ട്, ചിലപ്പോൾ ഒന്നര മാസം രണ്ട് മാസമൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടായി വരുന്നത്. ഇതൊക്കെ നമുക്കിനിയും പുതിയ തൈകളാക്കാൻ വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട. ഇത് നമ്മൾ ഫംഗസൈഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം വീണാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വെള്ളമൊക്കെ വീഴുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. പക്ഷെ വലിയ കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ ഇതിൽ നിന്നുണ്ടാകുന്ന ചെറിയ തൈകളാണ് നമ്മൾ പുതിയ പുതിയ തൈകളാക്കി ചെടിച്ചട്ടിയിൽ നിറച്ച് വെക്കുന്നത്. മറിച്ച് ഇതാ ഇതൊരു ഡാൻസിങ് ഗേൾ ഓർക്കിഡാണ്. ഇതിന് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ അടർത്തി മാറ്റിയാണ് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത്. അങ്ങനെ ഓർക്കിഡ് തൈകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ഓർക്കിഡ് ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പുതിയ ചെടികൾ ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം ചെറിയ വരുമാനമൊക്കെ ഉണ്ടാക്കാൻ ഈ ഒരു ചെടിയൊക്കെ തന്നെ ധാരാളമാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട എപ്പിസിയൊക്കെ തൈ ഉണ്ടാകുന്ന പോലെ തൈ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതാ ഈ കാണുന്ന സ്പൈഡർ പ്ലാന്റ്.
ഇതും വളരെ എളുപ്പത്തിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ചെടിയാണ്. ഇത് ഞാൻ ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ഒരു ചെടി കൂടിയാണ്, കണ്ടോ. വളരെ എളുപ്പം, നമ്മുടെ എന്താ പറയുക, സ്ട്രോബെറിക്കൊക്കെ തൈ ഉണ്ടാകുന്ന പോലെ തന്നെയാണ്. ഇതിനും താഴേക്ക് ഇങ്ങനെ നീളത്തി വള്ളി പോലെ വന്നിട്ട് ഇതിൽ നിന്നെല്ലാം ഇങ്ങനെ ചിനപ്പുകൾ ഉണ്ടാകും. പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ഉണ്ടാകും. ഇതൊക്കെ നമ്മളെങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് മണലിലേക്ക് ചെറുതായിട്ട്, മണലിൽ മാത്രമല്ല കേട്ടോ, ഇത് നമ്മൾ വെക്കുമ്പോൾ കുറച്ചൊരു ഗാർഡൻ സോയിൽ ചെറിയൊരു പച്ചപ്പുള്ള മണ്ണിലാണ് ഇത് പെട്ടെന്ന് വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ മണലും അതുകൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് നടുന്നത്. ഇത് നമ്മൾ നമ്മുടെ കട്ടിങ്സ് വെച്ച് കിളിപ്പിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ക്ലൈംബിംഗ് റോസാണ് കേട്ടോ. കണ്ടോ ഇതിൻ്റെ പൂവുണ്ടായപ്പോൾ കുഞ്ഞു പൂവായിപ്പോയി. പിന്നെ ഇതാ ഇത് കിളിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ബട്ടർഫ്ലൈ. ഇതും നമുക്ക് ചുവട്ടിലൊരു കിഴങ്ങ് പോലെയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അക്കിമിനാസിൻ്റെ പോലെ ഒരു ചെറിയ കിഴങ്ങുണ്ട്. അതിൽ നിന്ന് പൊട്ടി മുളച്ചിട്ടാണ് ഈ ഒരു തൈ ഉണ്ടാകുന്നത്. പിന്നെ ഇതിൻ്റെ ഇലകൾ വെച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തൈകളാക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇനിയും ഇങ്ങനെ തൈകളാക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാർ ഇതേപോലെയുള്ള ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇത് പറയുന്നത് കേട്ടോ. പിന്നെ ഇതായത് കണ്ടോ, വിങ്കാ ചെടിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, ഇതിൻ്റെ ഒരുപാട് കളറുകളുണ്ട്. ഈ ഒരു ചെടി എങ്ങനെയാണ് തൈകളാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ കണ്ടോ ചെറിയ കട്ടിങ്സ് എടുത്താൽ മതി. ഇത് വളരെ ചെറിയ കട്ടിങ്സ് മതി. ഇത് നമുക്ക് ചെറിയ മണലിനകത്ത് മാത്രം കുത്തിക്കൊടുത്താലും ഇത് കിളിക്കും. ഇതാ ഇത്രയുള്ളൊരു കട്ടിങ്സ് മതി നമുക്ക് ഈ ഒരു പ്ലാന്റ് കിളിപ്പിക്കാൻ. അപ്പം ഇതേപോലെയുള്ള ചെടികളൊക്കെ ആവശ്യമുള്ള കൂട്ടുകാർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ കണ്ടോ വിങ്ക നല്ല ഭംഗിയിലെ പൂക്കളാണ്. മാത്രമല്ല ഈ ചെടിയൊക്കെ എന്നും നല്ല പൂക്കളായിട്ട് നിൽക്കും. പിന്നെ ഇത് കുറച്ച് ശ്രദ്ധിക്കണം, വലിയ മഴയുള്ള സമയത്ത് നമ്മളൊന്ന് നീക്കി വെക്കണം. ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഇംബേഷ്യസ് ആണ്. ഇംബേഷ്യസിന് എങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഇംബേഷ്യസിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചൈനീസ് ബോൾസും വെള്ളത്തിലൊക്കെ ഇട്ടാണല്ലോ കൂടുതലും പേര് പിടിപ്പിക്കുന്നത്, അല്ലെ മണലിനകത്ത് വെറുതെ കുത്തിക്കൊടുത്തത്. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഇതിന് ഓരോ നോഡിൽ നിന്ന് ഇങ്ങനെ വേരിറങ്ങി ഇറങ്ങി വരുന്നത് കാണാം. അപ്പം നമുക്കിത് എളുപ്പത്തിൽ കിളിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഇംബേഷ്യസ്. പിന്നെ ഒരു ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിന് ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഈ ഒരു ചെടിക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് ഒരു രീതിയിൽ ഈ ഒരു ചെടി മുളപ്പിച്ചെടുക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു പാത്രത്തെ കുറിച്ച് മണലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കട്ടിങ്സ് എടുക്കണം. കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ ഈ കട്ടിങ്സിലുള്ള എല്ലാ ചെറിയ ബ്രാഞ്ചസും പിന്നെ ഇലകളും എല്ലാം അങ്ങ് കട്ട് ചെയ്ത് നല്ല രീതിയിൽ ഈ ഒരു ഒറ്റ ഒരു കമ്പായിട്ട് തന്നെ നമുക്കിതിനെ എടുക്കാം. ഇതേപോലെയുള്ള ഒരു കമ്പായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒന്ന് ഇതൊന്ന് ശരിയാക്കി കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്നറിയാം, ഇതിനകത്തു നിന്ന് വെള്ളമൊന്നും കയറാതിരിക്കാനും പിന്നെ ഫംഗസിൻ്റെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇതിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നത്. കണ്ടോ ഇതേ രീതിയിൽ ചെയ്തു കൊടുക്കണം. ഇങ്ങനെ മുറിപ്പാട് വരുന്ന എല്ലാ ഭാഗത്തെയും മെഴുകുതിരി ഒന്ന് ഉരുക്കി ഒഴിക്കുകയാണെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതെ ഇരിക്കും. പിന്നെ മാത്രമല്ല ചെടി പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാകാനും ഒക്കെ ഇത് സഹായിക്കും. കാരണം വെള്ളം കൂടുതൽ വീണ് ചീക്കലും ഒന്നും ഉണ്ടാകാതിരിക്കാനൊക്കെ ഇത് സഹായിക്കും. ഈ ഒരു രീതി നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അറിയാവുന്ന കൂട്ടുകാർ അതേപോലെ മുന്നോട്ട് ചെയ്യുക, അറിയത്തില്ലാത്ത കൂട്ടുകാർ ഇത് കണ്ടിട്ട് ഇതേപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് പല രീതിയിലെടുത്ത് കിളിപ്പിക്കാം. എന്താ വേറൊരു കട്ടിങ്സും കൂടെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇതിനുണ്ട് ഇലയുണ്ട്, ഇതും നമുക്ക് അതുപോലെ ഇതിന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരുപാട് വേരുകളും ഉണ്ട് കേട്ടോ. ഇതും അതേപോലെ തന്നെ മെഴുകുതിരി നമുക്കിങ്ങനെ ഒന്ന് ഉരുക്കി ഒഴിച്ചിട്ട് അങ്ങനെ നമുക്ക് മണ്ണിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇംബേഷ്യസിന് നല്ല വിലയുള്ള ഒരു ചെടിയാണ്. നേരത്തെയൊക്കെ ഞാനിത് തുടക്കത്തിൽ 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ. പക്ഷേ ഇപ്പോൾ അതിന് ചെറിയ പ്ലാന്റുകൾക്ക് വരെ 80 രൂപ 100 രൂപ ആ ഒരു റേറ്റിലൊക്കെയാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത്. പക്ഷേ ഒരു ചെടി വാങ്ങിച്ചാൽ നമുക്ക് ആ ഒരു ചെടിയിൽ നിന്ന് പുതിയ പുതിയ ഒരുപാട് ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ നമ്മൾ കാണുന്നത് ആ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഗ്രൗണ്ട് ഓർക്കിഡിന് നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ ചുവട്ടിൽ ഒരുപാട് ബൾബുകളുണ്ട്. ആ ബൾബുകൾ നമ്മൾ എടുത്തിട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ബൾബുകളൊക്കെ മാറ്റി പുതിയ ചെടിയാക്കാം. ഇനി കാണുന്നതാണ് ഹോയ പ്ലാന്റ്. ഹോയയ്ക്ക് ഇപ്പോൾ ഫ്ലവർ ഇല്ല, മഴയായതുകൊണ്ട് ഇപ്പോൾ ഫ്ലവർ ഇല്ലാത്തൊരു സമയമാണ്. പക്ഷേ ഹോയയുടെ ഒരുപാട് തൈകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ ജെറേനിയമാണ്. പിന്നെ ഈ കാണുന്ന എന്താണെന്ന് അറിയാമോ, ഇതാണ് ന്യൂട്രീഷ്യം പ്ലാന്റ്. ഇതും നമ്മൾ കട്ട് ചെയ്ത് ചെറിയ തൈകളാണ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കാണുന്നത് നമ്മുടെ പെക്ടൂണിയ പ്ലാന്റാണ്. ഇതൊരുപാട് കൂട്ടുകാർ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്.
നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതാ മറ്റു വെറൈറ്റി കളറിൻ്റെ ഒരു പെറ്റൂണിയ എനിക്ക് വിരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നതാണ് ഈ ഒരു പ്ലാന്റ്. ഇത് വളരെ ചെറിയ തൈ, അവരും ഇതുപോലെ തന്നെ തൈ പിടിപ്പിച്ചതാണ്, അത് എനിക്ക് അയച്ചു തന്നതാണ്. ഇത് നമ്മളിവിടെ ഒരുപാട് പെറ്റൂണിയയുടെ തൈകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. വീണ്ടും പുതിയ ചെടി വിശേഷങ്ങളൊന്നുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ.